ഏകീകൃത കുർബാനയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഇളവ് നൽകാനാകില്ല എന്ന് അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂർ. മാർപ്പാപ്പയുടെ തീരുമാനം അനുസരിക്കണം. ഏറ്റുമുട്ടലിനില്ല എന്നും ചർച്ചയിലൂടെ സമവായം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്നും ബിഷപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഡിസംബർ 25-നകം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നാണ് മാർപ്പാപ്പ നൽകിയ അന്ത്യശാസനം. പാപ്പയുടെ തീരുമാനം അന്തിമമാണെന്നും അത് നടപ്പാക്കുക എന്നതാണ് തന്റെ ചുമതലയെന്നും പുതിയ അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂർ പറയുന്നു. മാർപ്പാപ്പ പരസ്യമായിട്ട് പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും അന്തിമ തീരുമാനം പോലെ പറഞ്ഞതിലെ മറിച്ചു പറയാനായിട്ട് മാർപ്പാപ്പ നിയോഗിക്കുകയും മാർപ്പാപ്പയുടെ നിർദ്ദേശം നടപ്പാക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെടുകയും ചെയ്ത ഞാൻ പറയുന്നത് ഈ അവസരത്തിലെ അവിവേകമല്ലേ. ക്രിസ്മസിന് ഏകീകൃത കുർബാന നടക്കുമെന്ന് പ്രതീക്ഷയാണ് ബിഷപ്പ് പങ്കുവെക്കുന്നത്. എന്നാൽ ജനാഭിമുഖ കുർബാനയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന വൈദികരുടെ പ്രഖ്യാപനത്തോട് ബിഷപ്പിന്റെ പ്രതികരണം ഇതാണ്. ഒരു ഏറ്റുമുട്ടലിനുള്ള ആരോഗ്യം എനിക്ക് ഇല്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റുമുട്ടൽ അല്ല സഭയുടെ ചൈതന്യം. അതേസമയം തന്നെ ഒരു തുറവിയോടുകൂടെ ശ്രവണത്തിൻ്റെ ഒരു മനോഭാവം ഉണ്ടാകുകയും പരസ്പരം അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ക്രിയാത്മകമായിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകാനായിട്ട് എളിമയോടുകൂടെ പരിശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാനുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സംഘർഷത്തെ തുടർന്ന് അടഞ്ഞുകിടക്കുന്ന എറണാകുളം സെന്റ് മേരീസ് ബസലിക്ക പള്ളി തുറക്കാൻ ശ്രമം തുടരും. മൈനർ സെമിനാരി ദീർഘകാലമായി അടഞ്ഞുകിടക്കുന്നത് ഖേദകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ ബിഷപ്പിന്റെ നിലപാടുകളോട് വിമത വിഭാഗം വൈദികരും വിശ്വാസ സമൂഹവും ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.